ഐഎസ്ഒദ് ഹുദാം മുത്താനയെ അമേരിക്ക പടിയളച്ച് പിണ്ടംവച്ച വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ തുർക്കി അവരുടെ പിടിയിലുള്ള IS ഭീകരരെ നാടുകടത്താൻ ഒരുങ്ങുന്ന വാർത്തയും വരുന്നത്. തുർക്കി സൈന്യത്തിൻ്റെ പിടിയിലുള്ള മറ്റ് രാജ്യക്കാരായ IS ഭീകരരെ അവരുടെ രാജ്യത്തേക്ക് തന്നെ നാടുകടത്താനാണ് ഇപ്പോൾ തുർക്കിയുടെ നീക്കം. തുർക്കിയുടെ കസ്റ്റഡിയിലുള്ള 11 ഫ്രഞ്ച് ജിഹാദികളെ ഉടൻ തന്നെ നാടുകടത്തും എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. അമേരിക്കയിൽ നിന്നുള്ള IS ഭീകരനെ ഇതിനോടകം തിരിച്ചയച്ചു കഴിഞ്ഞതായി വാർത്ത വന്നിരുന്നു. ഫ്രഞ്ച് ജിഹാദികളെ നാടുകടത്തിയാൽ ഉടനെ തന്നെ 7 ജർമ്മൻ പൗരന്മാരെയും വൈകാതെ തന്നെ നാടുകടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരും ഇപ്പോൾ തുർക്കിയുടെ സുരക്ഷാ സേനയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. IS ഭീകരർക്കുള്ള ഹോട്ടലല്ല തുർക്കിയെന്ന് അടുത്തിടെയാണ് തുർക്കിയുടെ ആഭ്യന്തരമന്ത്രി സുലൈമാൻ സൊയ്ലു പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിലുള്ള ജർമ്മൻ പൗരന്മാരെ വ്യാഴാഴ്ച സ്വദേശത്തേക്ക് തിരിച്ചയക്കും. അതേസമയം ഇത് സംബന്ധിച്ച് US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. IS-ൽ ചേർന്ന യൂറോപ്യൻ പൗരന്മാരെ സ്വദേശത്തേക്ക് മടങ്ങുന്നതിൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ എതിർത്തിരുന്നു. ഈ ജിഹാദികളിൽ പലരുടെയും പൗരത്വം അതാത് യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ തന്നെ റദ്ദാക്കിയതുമാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തിരിച്ചെടുക്കാത്തതിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗനും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. IS-ൽ നിന്ന് സുരക്ഷാ സൈന്യം സിറിയ പിടിച്ചെടുത്തതിനെ തുടർന്ന് 1200 IS ഭീകരരാണ് നിലവിൽ തുർക്കി ജയിലിൽ കഴിഞ്ഞത്. ഇതിൽ 287 പേരെ കഴിഞ്ഞ മാസം സിറിയയിലെ കുർദ് മേഖലയിൽ നടത്തിയ ആക്രമണങ്ങളിൽ പിടിച്ചതാണ്. അമേരിക്കയിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്ന അപേക്ഷയുമായി IS വധുവായ ഹുദാം മുത്താന ആവശ്യപ്പെട്ടതും അമേരിക്ക ആവശ്യം തള്ളിയതും ഈയടുത്താണ്. തനിക്ക് തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെന്നും തന്നെയും മകനെയും സ്വീകരിക്കണമെന്നുമാണ് ഹുദാം മുത്താന ഇപ്പോൾ അപേക്ഷിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവിയായി സിറിയയിൽ എത്തിയ ഹുദാം മുത്താന 3 ഇസ്ലാമിക ഭീകരർക്ക് വധുവായി. അവർ 3 പേരും വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അമേരിക്കയിലെ ജിഹാദികൾ വേട്ട തുടരുവാനും രക്തം കൊണ്ട് അവിശ്വാസികളെ അഭിഷേകം ചെയ്യുവാനും നേരത്തെ ഹുദാം മുത്താന ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ഹുദാം മുത്താനയെ യാതൊരു കാരണവശാലും സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ. തീവ്രവാദികളുടെ രോഗം നരകമാണ്. ഹുദ അവിടെ ജീവിക്കുകയാണ് വേണ്ടതെന്നും അവർ കരകളഞ്ഞ ഭീകരവാദിയാണെന്നും അവർക്ക് ഇനി അമേരിക്കൻ പൗരത്വമില്ലെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം അമേരിക്കയും സഖ്യകക്ഷികളും കൂടുതൽ ശക്തമാക്കുമെന്നും മൈക്ക് പോംപിയോ വ്യക്തമാക്കി. ഹുദ മുത്താനയെപ്പോലെ IS-ൽ ചേർന്ന ഷമീമ ബീഗം എന്ന വനിതയെ തിരിച്ചെടുക്കാത്തതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തീരുമാനവും അടുത്തിടെ വൻ വിവാദമായിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.